Hi friends, welcome to our channel. This is our ambalkulam making video. We have a lot of fun and we have a lot of fun. Let's go. We have a shape. ഇതിനെ ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങൾ റെക്കോർഡ് ആയില്ലായിരുന്നു അതുകൊണ്ടാണ് ട്ടോ കാണിക്കാത്ത സോറി പിന്നെ രാവിലെ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തായിരുന്നു കുളത്തിന് ഉള്ളിൽ അത് രണ്ട് ചട്ടി മിറ്റിൽ രണ്ട് ചട്ടി മണലും ഒരു ചട്ടി സിമെന്റും കൂടെ മിക്സ് ചെയ്താണ് അതിനകത്ത് കോൺക്രീറ്റ് ചെയ്തത് അത് ഉണങ്ങിയതിന് ശേഷം ഗ്രൗട്ട് കലക്കി ഒഴിച്ചു അത് ഉണങ്ങിയതിന് ശേഷമാണ് ഈ കട്ട കെട്ടിയിരിക്കുന്നത് കട്ട ഞങ്ങൾ വേസ്റ്റ് കട്ട ഉപയോഗിച്ചാണ് അതിന്റെ സൈഡ് കെട്ടിയിരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ അതിനുള്ളിൽ ഞങ്ങൾ മണലും സിമെന്റും കൂടി മിക്സ് ചെയ്ത് തേച്ചായിരുന്നു അത് കഴിഞ്ഞാണ് മോൾ ഭാഗം തേക്കുന്നത് പ്രൊഫഷണൽ ഒന്നും അല്ലാത്തത് കൊണ്ട് വളരെയധികം തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ പിന്നെ ഈ മണലും സിമെന്റിൻ്റെയും കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നാല് ചട്ടി മണലിന് ഒരു ചട്ടി സിമെന്റ് എന്ന കണക്കിനാണ് ഞങ്ങൾ ഇത് കുഴച്ചെടുത്തിരിക്കുന്നത് മുകൾ വശം തേച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഉള്ളിൽ രണ്ട് പ്രാവശ്യം ഈ പരിക്കൻ ഉപയോഗിച്ച് തേക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു തുണി എടുത്ത് കിഴി കെട്ടി അത് വീണ്ടും ഫിനിഷിങ് ഒരു മിനുസപ്പെടുത്തി എടുക്കുകയാണ് ചെയ്തത് അത് ഡ്രൈ ആകും തോറും നമ്മൾ മിനുസപ്പെടുത്തുമ്പം പൊടിഞ്ഞു പോരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊരു ബ്രഷ് ഉപയോഗിച്ച് വെള്ളം തളിച്ചതിന് ശേഷം വേണം നമ്മളത് മിനുസപ്പെടുത്താൻ അങ്ങനെ കുളം ഫുള്ള് തുണി വെച്ച് ഞങ്ങൾ മിനുസപ്പെടുത്തി എടുക്കുകയാണ് ചെയ്തത് കുളത്തിന് പുറത്ത് എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന കൊലശ്ശേരിയുടെ മുന കൊണ്ട് തന്നെ വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവനുസരിച്ച് ചെയ്യാവുന്നതാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് നനക്കുകയാണ് നനച്ചതിന് ശേഷം വെള്ളം അതിൽ കെട്ടി നിർത്തുകയാണ് ചെയ്തത് ഒരു ദിവസം മുഴുവനും നമ്മളതിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കണം അതിനകത്ത് എന്തെങ്കിലും ചോർച്ച ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഗ്രൗട്ട് കലക്കിയിട്ട് നമ്മളൊരു പെയിൻറ്റിങ് ബ്രഷ് കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് കുളത്തിന് ചുറ്റും നമ്മൾ പുൽത്തകിടി പിടിപ്പിക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി ഞങ്ങളൊരു ചെറിയ സ്ലോപ്പ് പോലെ മണലിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് പുല്ല് നേടാൻ ഏറ്റവും നല്ലത് ചുമന്ന മണലാണ് അത് ലോക്ക്ഡൗൺ കാരണം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ മണലിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി അതിൻ്റെ മുകളിലൊരു നടയിൽ മിശ്രിതം നമുക്കിടണം അതിനുവേണ്ടി ഒരു ചട്ടി മണലും ഒരു ചട്ടി ചകിരിച്ചോറും വേപ്പിൻ പിണ്ണാക്ക് എന്ന കണക്കിൽ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം പുൽത്തകിടിയെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് ചിതലാണ് അതിനെതിരെ മരുന്ന് നമുക്ക് തളിക്കണം അതിന് മാജിക് എന്നും പറഞ്ഞൊരു മരുന്നാണ് നമ്മൾ പുൽത്തകിടി മേടിച്ചെടുത്തത് തന്നത് അത് 5 ml 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി വേണം തളിക്കാൻ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഗ്ലൗസ് ഉപയോഗിക്കണം ഇതിനൊക്കെ ഇതിൽ ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടില്ല അതിനുശേഷം നടയിൽ മിശ്രിതം നിരത്തി കൊടുക്കുക എല്ലായിടത്തും ആവുന്ന രീതിയിൽ പുല്ല് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെട്ടിയെടുക്കുക ഏത് ഷേപ്പിലാണോ വെക്കേണ്ടത് ആ ഷേപ്പിൽ അതിനുശേഷം കുഴിയെടുത്തതിന് ശേഷം അതിൽ നമ്മൾ ചിതലിനുള്ള മരുന്ന് തളിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ കുഴിയിൽ പുൽത്തകിടി കട്ട് ചെയ്തത് വെച്ചു കൊടുത്തിട്ട് മണ്ണിട്ട് സെറ്റ് ചെയ്യുക കിണറിന് ചുറ്റും നമ്മൾ റൗണ്ടിലാണ് പുൽത്തകിടി കട്ട് ചെയ്ത് വെച്ചത് അതിനുശേഷം മതിലിനോട് ചേർന്നുള്ള ഭാഗത്ത് നമ്മളൊരു ചെറിയ കൂനയും ഉണ്ടാക്കി അതിനുശേഷം കട്ടിയുള്ള ഒരു തടിക്കഷ്ണം വെച്ച് നമ്മൾ പുല്ല് അടിച്ചുറപ്പിക്കുകയാണ് ചെയ്തത് എല്ലാ ഭാഗവും നന്നായിട്ട് അടിച്ചുറപ്പിച്ച ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിൽ മണൽ വിതറിക്കൊടുക്കണം നമ്മളിപ്പോൾ ഫുള്ള് ഗാർഡൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കുളത്തിന് ഇനി പെയിൻ്റ് അടിക്കണം അതിനുവേണ്ടി നമ്മൾ വെള്ളം തേയ് പറ്റിക്കുകയാണ് കുളത്തിന് ചോർച്ചയൊന്നും ഇല്ല എന്തായാലും കുളം സക്സസ് ആയി ഇനി നമുക്കൊരു പഴയ ബക്കറ്റ് എടുത്ത് അതിനുള്ളിൽ വൈറ്റ് സിമെൻ്റ് ഇട്ട് കുഴച്ചെടുക്കാം നമ്മളിവിടെ 2 കിലോ വൈറ്റ് സിമെൻ്റ് ആണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം വൈറ്റ് സിമെൻ്റൊക്കെ അലർജി ഉള്ളവർ ഗ്ലൗസ് ഉപയോഗിക്കണം നമ്മളിവിടെ ഗ്ലൗസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതിനുശേഷം അതിലേക്ക് ഡോക്ടർ ഫിക്സിറ്റ് എന്ന് പറയുന്ന ഒരു പശ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് എടുക്കുക ബ്രഷ് ഓടുന്ന വിധത്തിൽ വേണം നമ്മൾ വൈറ്റ് സിമെൻ്റ് നന്നായിട്ട് കലക്കിയെടുക്കാൻ
നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പശയുടെ അളവ് പറഞ്ഞിരിക്കുന്നത് 5 കിലോ വൈറ്റ് സിമെൻറ്റിന് ആ ഒരു കുപ്പി പശ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ 2 കിലോ എടുത്തിരിക്കുന്നത് കൊണ്ട് 1/2 കുപ്പി പശയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഞങ്ങൾ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ 1 പ്രാവശ്യം കൂടി വൈറ്റ് സിമെൻറ്റ് അടിച്ചായിരുന്നു. അങ്ങനെ മൊത്തം 2 കോട്ട് വൈറ്റ് സിമെൻറ്റ് കൊടുത്തു. ഇത്ര ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. കാരണം എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്താൽ ശരിയാവത്തില്ല, ഇത് ചെയ്യേണ്ടവർ തന്നെ ചെയ്യണമെന്ന്. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഗ്രീൻ വാലി പെയിൻ്റ് ആണ് ഇതിനുള്ളിൽ കൊടുത്തത്. അപ്പെക്സ് അൾട്ടിമേഡ എക്സ്റ്റീരിയർ വാട്ടർ പ്രൂഫ് പെയിൻ്റ് ആണ് കൊടുത്തത്. അത് കുറച്ച് പെയിൻ്റ് എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. 1 ലിറ്റർ പെയിൻ്റ് മേടിച്ചു. 1 ലിറ്റർ ഒന്നും വേണ്ട, 1/2 ലിറ്റർ പെയിൻ്റേ ആയുള്ളൂ. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കണക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അത്രയും പെയിൻ്റ് മേടിച്ചത്. അത് 2 കോട്ട് കൊടുത്തായിരുന്നു. അതിനുശേഷം 1 ET കളറ് പെയിൻ്റാണ് ഞങ്ങൾ സൈഡിന് കൊടുത്തത്. ആദ്യം പെയിൻ്റ് മുകളിൽ നിന്നാണ് അടിക്കേണ്ടിയിരുന്നത്, ഞങ്ങൾക്കതറിയത്തില്ലായിരുന്നു. പെയിൻ്റ് തുടങ്ങിയതിന് ശേഷം 2 ദിവസം ഞങ്ങൾ കുളത്തിൽ വെള്ളം നിറച്ചിട്ടായിരുന്നു. അത് പെയിൻറ്റിൻ്റെ മണവും ആ കെമിക്കലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇതിൽ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ വിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ആമ്പൽ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ ഇതിനകത്ത് വിട്ടത്. കൊതുകും ഉണ്ടാകത്തില്ല, ഗപ്പിക്കുഞ്ഞുങ്ങൾ അതിനെ വളർത്തുകയും ചെയ്യാം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ 2 കൊക്കിനെ വാങ്ങി. അത് ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്, ആമ്പൽ വാങ്ങാൻ പോയ. പിന്നെ പാറക്കല്ലിന് ഞങ്ങൾ കറുത്ത പെയിൻ്റാണ് അടിച്ചത്. അമ്പൽക്കുളത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇതിലും നല്ല രീതിയിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതായിരിക്കും.